കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറക്കാനെത്തിച്ച് പണം കവർന്ന സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും പിടികൂടാൻ നടപടിയില്ല. പ്രതികളെ പിടികൂടാത്തത് തെരഞ്ഞെടുപ്പ് തിരക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ കാസർകോട് ചേരുന്നു. അരുൺ, പ്രതികളെ തിരിച്ചറിഞ്ഞു പക്ഷേ പിടികൂടുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റെല്ലാ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂകളും മാറി നിൽക്കട്ടെ എന്നാണോ പോലീസിന്റെ ഭാഷ്യം? കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഉച്ചയോടെയാണ് ഈ ഒരു മോഷണം കാസർകോട് ഉപ്പളയിൽ ഉണ്ടായത്. കാസർകോട് ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപമുള്ള എ ടി എമ്മിലേക്ക് നിറയ്ക്കാനെത്തിയ പണമാണ് വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് മോഷണ സംഘം കവർന്നത്. ഇതിനുശേഷം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ ഈ മംഗളൂരു ഭാഗത്ത് ഒരു നിർണായകമായ ഒരു മോഷണം സമാന രീതിയിൽ നടന്നു. ഒരു ലാപ്ടോപ്പ് മോഷ്ടിച്ചു എന്ന വിവരമൊക്കെ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളാരാണെന്ന് പോലീസിനെ മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും പോലീസ് ഈ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല, പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ്, അതുകൊണ്ടാണ് പ്രതികളിലേക്ക് എത്താത്തത് എന്നുള്ളതാണ്. ഈ പ്രതികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ളവരാണ്, തമിഴ്നാട്ടിലെ മോഷണ സംഘമാണ് എന്ന വിവരം പോലീസിന് സംശയമുണ്ട്. ആ പ്രദേശത്ത് പരിശോധന നടത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് കഴിയണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഷ്യം. സുഹൈൽ ശിരൻ പറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.